നിങ്ങൾക്കെല്ലാവർക്കും വൺ സെക്കൻഡ് മീഡിയയുടെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ നമുക്ക് SBI ATM കാർഡ് ഓൺലൈനായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നാണ്, അതായത് നമ്മുടെ ബ്രാഞ്ച് വിസിറ്റ് ചെയ്യാതെ SBI ATM കാർഡ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ഗൂഗിളിൽ SBI ഓൺലൈൻ ബാങ്കിങ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പം ഇവിടെ താഴെയായിട്ട് www.onlinesbi.com എന്ന വെബ്സൈറ്റ് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പം ഇങ്ങനെ കണ്ടിന്യൂ ടു ലോഗിൻ എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങളോട് ഇൻ്റർനെറ്റ് ഐഡിയുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ താഴെ കാണുന്ന ഈ RN8WY എന്ന ക്യാപ്ചയും കൂടെ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇൻ കേസ് നിങ്ങൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് അതെങ്ങനെ അനായാസമായിട്ട് നമുക്ക് മൊബൈലിലൂടെ ചെയ്യാമെന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഈ ചാനലിലൂടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എങ്ങനെ SBI യോനോ രജിസ്റ്റർ ചെയ്യാമെന്നും അതുപോലെ തന്നെ അക്കൗണ്ട് ഡീറ്റെയിൽസ് വഴി SBI യോനോ എങ്ങനെ ചെയ്യാമെന്നും ATM കാർഡ് ഉപയോഗിച്ച് SBI യോനോ രജിസ്റ്റർ ചെയ്യാമെന്നും എല്ലാം വീഡിയോ ഞാൻ ഈ ചാനലിലൂടെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ആ വീഡിയോസ് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഇൻ്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി മൊബൈലിലൂടെ തന്നെ ചെയ്തെടുക്കാൻ സാധിക്കുന്നതുമാണ്. അതിനുശേഷം ഇവിടെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക. അപ്പം ഇവിടെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ ഇ സർവീസസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പം ഇവിടെ ഇ സർവീസസിൻ്റെ അകത്ത് ATM കാർഡ് സർവീസസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇവിടെ റിക്വസ്റ്റ് ATM ഓർ ഡെബിറ്റ് കാർഡ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ ബ്രാഞ്ച് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ രണ്ട് അക്കൗണ്ട് നമ്പറാണ് എനിക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടിൽ കൂടുതൽ അക്കൗണ്ട് നമ്പർ ഉണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ ഡിസ്പ്ലേ ആകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് അക്കൗണ്ട് നമ്പറിലാണോ നിങ്ങൾക്ക് ATM കാർഡ് വേണ്ടത് ആ അക്കൗണ്ട് നമ്പർ ഇവിടെ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കാർഡ് കാറ്റഗറി ഡെബിറ്റ് കാർഡ് എന്നത് സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കാർഡിൻ്റെ മുകളിൽ എന്ത് പേരാണോ വരാൻ ആഗ്രഹിക്കുന്നത് അതിവിടെ ബോക്സിൽ എൻ്റർ ചെയ്യണം. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റും ചെയ്യണം. അപ്പം ഞാനിവിടെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്, ഇവിടെ ഞാൻ അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്തു, അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ് സെലക്ട് ചെയ്തു, അതായത് ജോയ് എന്ന് സെലക്ട് ചെയ്തു, അതായത് കാർഡിൻ്റെ മുകളിൽ ജോയ് എന്ന് എഴുതി വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ടാണ് ജോയ് എന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ നമുക്ക് ടൈപ്പ് കാർഡിൻ്റെ ടൈപ്പ് സെലക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇവിടെ ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ആണ് ചെയ്യേണ്ടത്. അതുപോലെ ഇവിടെ ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡ് ഉണ്ട്, മാസ്റ്റർ കാർഡ്, വിസ ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലാസിക് ഡൊമസ്റ്റിക് ഡെബിറ്റ് കാർഡ് ഉണ്ട്. ഞാനിവിടെ ഡൊമസ്റ്റിക് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അവിടെ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഇങ്ങനൊരു കൺഫർമേഷൻ പേജ് വരും. അതിൻ്റെ അത് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, അതുപോലെ തന്നെ നെയിം, അതുപോലെ ഏത് തരം കാർഡാണ് നിങ്ങൾ ചൂസ് ചെയ്തതെന്നും, അതുപോലെ തന്നെ ഇവിടെ താഴെ രജിസ്റ്റേർഡ് അഡ്രസ്, ന്യൂ അഡ്രസ് എന്ന രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഏത് അഡ്രസ്സിലേക്കാണ് നിങ്ങളുടെ ATM കാർഡ് പോസ്റ്റലായിട്ട് വരേണ്ടത് അതാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പം രജിസ്റ്റേർഡ് അഡ്രസ്സിൽ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസുമായിട്ടുള്ള ലിങ്ക് ചെയ്ത അഡ്രസ്സിൽ നിങ്ങളുടെ ATM കാർഡ് വരുന്നതാണ്. ഇനി ന്യൂ അഡ്രസ്സ്, അതായത് നിങ്ങൾ അവിടെ ആ അഡ്രസ്സിലല്ല വരേണ്ടതെങ്കിൽ ഇവിടെ ന്യൂ അഡ്രസ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ അഡ്രസ്സ് ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ രജിസ്റ്റേർഡ് അഡ്രസ്സ് സെലക്ട് ചെയ്ത് പെർമനൻ്റ് അഡ്രസ്സ് ഇവിടെ താഴെ ഡിസ്പ്ലേ ആകുന്നതാണ്. അതൊന്ന് ചെക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ സബ്മിറ്റ് ആകുമ്പോഴത്തേനും നിങ്ങൾ കൺഗ്രാജുലേഷൻ, യുവർ കാർഡ് റിക്വസ്റ്റ് ഹാസ് ബീൻ റെക്കോർഡ്. അപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡെബിറ്റ് കാർഡ് 7 മുതൽ 8 വർക്കിംഗ് ഡേയ്സിന് അകം രജിസ്റ്റേർഡ് അഡ്രസ്സിലേക്ക് എത്തിച്ചേരുമെന്ന് ഇവിടെ മെസ്സേജ് കാണാൻ സാധിക്കും. അപ്പം ഇങ്ങനെ അനായാസമായിട്ട് നമുക്ക് ഓൺലൈൻ ബാങ്കിങ് ഫെസിലിറ്റി, നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അനായാസമായിട്ട് ATM കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുമല്ല ATM കാർഡ് വന്നു കഴിയുമ്പം ATM കാർഡിൻ്റെ പിന്ന് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ബാങ്ക് ബ്രാഞ്ച് വിസിറ്റ് ചെയ്യാതെ. അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ ഈ ചാനലിലൂടെ വീഡിയോ ഇതിന് മുമ്പായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായെന്ന്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും മറക്കരുത് ലൈക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതുവരെ ഗുഡ് ബൈ.